ബിസിനസ് മേഖലയിലേക്കായിരുന്നു ആ ബ്രെയിൻ ഉപയോഗിച്ചതെങ്കിൽ ഒരുപക്ഷെ അംബാനിമാർ രണ്ടാം സ്ഥാനമാകുമായിരുന്നു. അവിടുത്തെ വിചാരം മുഴുവനും ചെലവഴിച്ചത് രാഷ്ട്രീയ മേഖലയിലായിരുന്നെങ്കിൽ അധികാരത്തിന്റെ പീഠങ്ങൾ അവിടുത്തെ കാൽക്കീഴിലാകുമായിരുന്നു. പക്ഷേ അതെല്ലാം താൽക്കാലികമാണ്. വിറാസത്തുൽ അംബിയ العلماء ورثة الأنبياء لم يورثوا دينارا ولا درهما بل ورثوا العلم. കേരളത്തിലെ മുഴുവൻ മുത്തഅല്ലിമീങ്ങളെയും നില അവിടുന്ന് നിരത്തി നിർത്തിയിട്ട് മർക്കസും തുടർ സ്ഥാപനങ്ങളും സാധിച്ചെടുത്ത വൈജ്ഞാനിക വിപ്ലവത്തിന്റെ സമ്മാനങ്ങൾ എവിടെ എന്ന് ചോദിച്ചാലോ, രാഷ്ട്രീയത്തിനും ഭൗതികതയ്ക്കും എല്ലാം ഉപരിയായി മതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു സംഘം ഇന്ന് കേരളത്തിൽ ഏറ്റവും വലുത് ആരുടെ കീഴിലാണ്? ഞാൻ കേവലമായ സങ്കുചിത സംഘടനാ ലിമിറ്റിൽ നിന്നുകൊണ്ട് പറയുകയല്ല, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് ആലോചിച്ചു നോക്കൂ. ഈ കേരളത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെയും ഇൽമിന്റെയും ശബ്ദമായി മാറാൻ രാഷ്ട്രീയതയുടെ വേലിക്കെട്ടുകളില്ലാതെ, ഭൗതികതയുടെ വിലാസങ്ങളില്ലാതെ, ആത്മീയതയുടെ വിലാസത്തോടെ മാത്രം നിൽക്കുന്ന ഒരു സംഘമാരുടെ കയ്യിലാണ് താജുൽ ഉലമായുടെ കിരീടത്തിനു കീഴിൽ നിൽക്കുന്ന കമറുൽ ഉലമ എന്ന ശക്തി ദുർഗത്തിന്റെ പിന്നിലാണ്. അവിടെയാണ് വൈജ്ഞാനിക കേരളത്തിന്റെ ആത്മീയ വിലാസമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടെ നിലനിർത്തി തരട്ടെ. വൈജ്ഞാനികതയിലേക്ക് വലിച്ചുകൂട്ടുന്ന ബന്ധമേതാണ് നിങ്ങളറിയുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നാല് ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബാണ് അവർക്ക് തീരുമാനത്തിന്റെ വെളിച്ചം നൽകിയത്. നാലിമാമീങ്ങളുടെ കാലത്ത് അവർക്ക് വെളിച്ചം നൽകിയത് ഹബീബേ ഖുദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്ന് താജുൽ ഉലമയുടെയും കമറുൽ ഉലമയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന വൈജ്ഞാനിക മുന്നേറ്റത്തിന് വെളിച്ചവും പ്രഭാവവും നൽകുന്നതാരാണ്? മറ്റാരുമല്ല, മദീനയിലെ രാജാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹബീബിന്റെ പുണ്യപരമ്പരയിലെ പേരക്കുട്ടിയായ മുഹമ്മദ് മാലിക്കി തങ്ങളുടെ വരിഷ്ഠമായ കരങ്ങളെ കൊണ്ട് മർക്കസിന്റെ ശിലാസ്ഥാപനം നടത്തുമ്പോ പെർമിഷൻ മദീനയിൽ നിന്നാണ്. സ്ഥാപനം ഹബീബിന്റെ പേരക്കുട്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആത്മീയ ലോകത്തിന്റെ എന്നെന്നുമുള്ള നിലക്കാത്ത നിയന്ത്രണം നടത്തുന്നത്. എസ് എസ് എഫുകാരാ, നമ്മുടെ വിലാസം എന്താണ്? ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ ഓമന മക്കള് നാളെ നിങ്ങളുടെ കബറിന്റെ അടുക്കൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന മക്കളാകണോ? എസ് എസ് എഫിന്റെ പതാക പിടിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് മുറുദായുടെ മനോഹരമായ ധ്വനികൾ ഉയർത്തിയിട്ട് രാഗവീതികളിലൂടെ റസൂലുള്ളാന്റെ മധുരജല്ലാനായ എസ് എസ് എഫ് പഠിപ്പിക്കുന്നത്, റസൂലുള്ളാനെ പ്രേമിക്കാനായ എസ് എസ് എഫ് പഠിപ്പിക്കുന്നത്, മുസ്തഫായ ഹബീബ് റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയമാണ് എസ് എസ് എഫുകാരന്റെ വിലാസം, എസ് വൈ എസ്സുകാരന്റെ വിലാസം. നമുക്കെല്ലാം മടങ്ങി ചെല്ലാനുള്ള വീടാണ് മദീന. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകേണ്ട വീട് മദീനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ, അരിമസന്താനം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെങ്കിൽ, നിഷ്കളങ്കമായി മുസ്തഫായുടെ അനുരാഗിയാകണമെങ്കിൽ
നിങ്ങളുടെ മകൻ ഒരു എസ്എസ്എഫുകാരനാകട്ടെ, രാഷ്ട്രീയത്തിൽ ഏത് കാഴ്ചപ്പാടും നിലനിർത്തിക്കൊള്ളട്ടെ, അതവരുടെ പേഴ്സണൽ കാര്യമാണ്, നമ്മൾ കിടക്കുന്നില്ല. കാരണം എന്തേ, സുബ്ഹ തൈബാമേ ഹുയി ബഡ്താ ഹേ ബാഡാ നൂൾകാ സദഖ ലേനേ നൂൾകാ ആയാ ഹേ താരാ നൂൾകാ. നമ്മൾ പ്രഭാവത്തിന്റെ പ്രതിധ്വാനങ്ങളാണ്, ആ പ്രഭാവത്തിന്റെ കേന്ദ്രം മദീനയാണ്. ഭാരവീക ചാന്ദ് കാ മജറായ സജദാനോൾക്കാ. പൂർണേന്ദുവിന്റെ പ്രഭാവമാണ് മുസ്തഫായുടെ മുഖകമലത്തിൽ തെളിയുന്നത്. ബാലപുഴുജോ സേക്ക് സിതാര പ്രഭാവത്തിന്റെ തേജോമയമായ തലപ്പാവിലൂടെയും പ്രഭാവത്തിന്റെ മഹനീയമായ വിലാസത്തിലൂടെയും പ്രാപഞ്ചിക സാകല്യത്തെ മുഴുവനും ഏറ്റെടുത്തിട്ട് വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് പ്രണയമാണ് പഠിപ്പിക്കുന്നത് മദീന. അതുകൊണ്ട് മോനെ, നിന്റെ വാപ്പേക്കാൾ പ്രേമിക്കേണ്ടത് ഹബീബിനെയാണ്. അതെങ്ങനെ, ബഹുമാനപ്പെട്ട ബറാഇബ്നു മാലിക്കിനെ പോലെ അവിടുന്ന് പിതാവിന്റെ തലയെടുക്കാൻ പറഞ്ഞപ്പ മടി കാണിക്കാത്ത പ്രണയമാണ്. സ്വന്തം മകനെക്കാൾ പ്രേമിക്കണം ഹബീബിനെ. സിദ്ദീഖുൽ അക്ബർ തങ്ങളെപ്പോലെ ബദറിന്റെ രണാങ്കണത്തിൽ എതിർച്ചേരിയില്ലെന്ന മകനോട് ദയാദാക്ഷണ്യം കാണിക്കാതെ ആദർശമാണ് വലുതെന്നും ഹബീബാണ് വലുതെന്നും ധൈര്യത്തോടെ പ്രഖ്യാപിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വന്തം മാതാവിനെക്കാള് പ്രേമിക്കണം ഹബീബിനെ. സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വന്തം വാപ്പേക്കാള് വലുതാണ് ഹബീബ്. ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വന്തം ഭർത്താവിനെക്കാള് വലുതാണ് ഹബീബ്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അബുൽ ആസ് ഇബ്നു റബീഅ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് സ്വന്തം ഭർത്താവിനെ മക്കയിലാക്കിയിട്ട് മദീനയിലേക്ക് പലായനം നടത്തിയ പ്രവാചക പ്രഭുവിന്റെ പ്രിയ പുത്രിയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. അബുൽ ആസ് പിന്നെ ഇസ്ലാമിലേക്ക് വന്നു റളിയല്ലാഹു അൻഹു. സ്വന്തം രാജ്യത്തേക്കാൾ വലുതാണ് ഹബീബ്. മുഹാജിറുകൾ മുഴുവനും അതിന്റെ ഉദാഹരണമാണ്. സ്വന്തം വീടിനേക്കാൾ വലുതാണ് ഹബീബ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വന്തം തോട്ടത്തേക്കാള് വലുതാണ് ഹബീബ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വന്തം ജീവനേക്കാൾ വലുതാണ് ഹബീബ്. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിനെ പോലെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആനുകാലിക യുഗത്തിലെ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ ആസ്വാദനങ്ങളുടെയും ആഘോഷങ്ങളുടെയും നടുവിൽ നമ്മുടെ നേതാവായി മദീനയിൽ ഒരു രാജാവിരിക്കുന്നോന്ന് മറന്നു പോകല്ലേ മോനെ. നിന്റെ പാൻസ് നിര്യാണിക്ക് മേലെയാകണം ഹബീബിന് വേണ്ടി. നീ പണ്ഡിതന്മാരെ ചീത്ത പറയാൻ പാടില്ല ഹബീബിന്റെ അനുയായിയാകാൻ വേണ്ടി. നിസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല ഹബീബിന്റെ അനുയായിയാകാൻ വേണ്ടി. ആ ഹബീബായ നബി സല്ലല്ലാഹു
عليه وسلم തവണ പ്രണയിച്ച് പ്രണയിച്ച് മദീനയിൽ ശരീരം കൊണ്ട് ഒരു തവണേ ചെലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും നിശയുടെ നിശബ്ദതയിൽ കിടപ്പറയിൽ കിടക്കുമ്പോ പൊന്നു പെങ്ങളെ കണ്ണും അടയ്ക്കുമ്പോ മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണ്ടയോ മോളെ. ബഹുമാനപ്പെട്ട സയ്യിദന സൈനി ദഹലാൻ റളിയല്ലാഹു എന്ന് പറയുകയാണ് അബുൽ മവാഹിബ് ശദുലി റളിയല്ലാഹു അൻഹു ഒരുപാട് തവണ ഹബീബിനെ കണ്ട മഹാനാണ്. അബുൽ മവാഹിബ് ശദുലി പറയുകയാണ് എനിക്ക് തസവ്വുഫിന്റെ പട്ടം അണിയിച്ചു തന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇതെല്ലാം സൈനി ദഹലാൻ തങ്ങൾ പറയുന്നുണ്ട്. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദി എന്ന ആയത്തിന് ശേഷമല്ലേ അലം നശ്റഹ് ലക സദ്റക എന്ന് കാണുന്നത്. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പറയുമ്പോൾ നിന്റെ കൽബ് പ്രകാശപൂരിതമാകുന്നു, നിന്റെ കൽബ് മദീനയിലേക്ക് തുറക്കപ്പെടുന്നു എന്നാണതിന്റെ സൂചനയെന്ന് അയിമ്മത്ത് പറയുന്നുണ്ട്. ഏതായാലും അബുൽ മവാഹിബ് ശാദുലി പറയുകയാണ് ഒരുപാട് തവണ ഞാൻ ഹബീബിനെ കണ്ടു, എന്റെ അടുത്ത മിത്രങ്ങളോട് ഞാൻ അനുഗ്രഹമെടുത്തു പറഞ്ഞപ്പോ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പൊ ഞാൻ ഹബീബായ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങേ കാണുന്ന വിവരം എന്റെ അടുത്ത കൂട്ടുകാരോട് പറയുമ്പോ അവർക്ക് അത്യുക്തി തോന്നുന്നുണ്ട്. അപ്പോഴാണ് അബുൽ മവാഹിബ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, മോനെ രാത്രിയും പകലും ആയിരം സ്വലാത്ത് വീതം ചെല്ലുന്ന നിങ്ങൾക്ക് സ്വലാത്തിന്റെ സമ്മാനമാണ് എന്നെ കാണുന്നത്. അതേപോലെ ഇന്നാഴ്ത്തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് നിങ്ങൾ ഒരുപാട് ഓതുന്നുണ്ടല്ലോ, അതിന്റെ സമ്മാനം ഇൻഷാല്ലാ ഞാൻ നൽകിക്കൊള്ളാമുണ്ട്, പേടിക്കേണ്ടതില്ല. കൊണ്ടുപോകുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എന്റെയും നിന്റെയും ഈ യുവത്വം എന്തിനും പറ്റും. രാഷ്ട്രീയത്തിന് മുദ്രാവാക്യം വിളിച്ചാൽ ശബ്ദം കേൾക്കും, കണ്ണ് ഷാഫിലേക്ക് പോയാൽ നന്നായി വലസാൻ പറ്റും, ക്ലബിൽ പോയാൽ തുള്ളാൻ പറ്റും, പന്ത് കളിക്കാൻ പറ്റും, ക്രിക്കറ്റ് കളിക്കാൻ പറ്റും, എല്ലാത്തിനും പറ്റുന്ന ഈ യുവത്വം നീ ഒരു കാമുകനായി മാറണം. ആരുടെ കാമുകൻ? ആരുടെയെങ്കിലും കാമുകനല്ല മോനെ നീ ആകേണ്ടത്. അതാണ് മദീന ത്വയ്ബയെക്കുറിച്ച് കവിത എഴുതിയ ഒരു മഹാൻ ആദ്യമായി എഴുതിയ വരിയതാണ് മോനെ. ദൗഅൻകുമൂലൈല വസ്വദാ വഅബ്ലതൻ, നീ ലൈലയുടെ പിന്നാലെയല്ല പോകേണ്ടത്, സ്വഴതയുടെ പിന്നാലെയല്ല പോകേണ്ടത്, ഭൗതികമായ കാമുകിമാരുടെ പിന്നാലെയല്ല പോകേണ്ടത്, നിന്റെ പ്രണയം പോകേണ്ടത് എവിടെയാണ്? മോനെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രേമമാണ് ഡോക്ടറും ഇറന്നും അതുപോലെ നല്ല സോഫ്റ്റായ ലേപനമാണ് മർഹമെന്ന് പറഞ്ഞാൽ അതാണ് മോനെ ഹബീബ്. നീ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞൊന്ന് പ്രണയിച്ചാൽ നിനക്കൊരു പെണ്ണിന്റെയും പിന്നാലെ പോകാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ പഠി
പഠിക്കുന്ന കോളേജ് ക്യാമ്പസിൽ നിന്ന് ഒരുത്തൻ ഒരു ലവ് മെസ്സേജ് തന്നപ്പോഴേക്ക് നിന്റെ മനസ്സ് മാറിപ്പോയില്ലേ? ആറ്റുനോറ്റ് പൊത്തിയ മാതാപിതാക്കളെ വിട്ടെറിഞ്ഞിട്ട് അവന്റെ ബൈക്കിന്റെ പിന്നാലെ കയറിയിരുന്നില്ലേ? അവന്റെ കാറിൽ കയറിപ്പോയില്ലേ? അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന വാപ്പാനെയും ഉമ്മാനെയും മറന്ന് നിന്റെ പ്രൈവറ്റ് റൂമിൽ കിടന്ന് മൊബൈൽ ഫോണിലൂടെ എവിടെയോ ഉള്ള നിന്റെ കാമുകനോട് മണിക്കൂറുകൾ സംസാരിച്ചില്ലേ? വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നിന്റെ ഇഷ്ട കൂട്ടുകാരന്റെ കൂടെ ഇന്റർനെറ്റ് കഫേയിലും അതുപോലെ തന്നെ നീ ബേക്കറിയിലും കൂൾബാറിലും ഒക്കെ കയറി ഇറങ്ങിയില്ലേ? മോളെ, മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, നീ പ്രേമമെല്ലാം നാളെ അവസാനിക്കും, നീ കിഴവിയാകും അവൻ കിഴവനാകും, നീ മരിച്ചു പോകും അവനും മരിച്ചു പോകും. അമരമായ ഒരു പ്രണയമുണ്ട് മോളെ, അനന്തമായ ഒരു അനുരാഗമുണ്ട് മോളെ, പവിത്രമായ ഒരു പ്രേമമുണ്ട് മോളെ, അതിനൊരു കാമുകനുണ്ട് മോളെ, അതിനൊരു കാമുകിയുണ്ട് കൂട്ടുകാരാ. അതാരാണ് മുഹമ്മദുൻ ശിറഫുൽ അറബി വൽ അജമി, മുഹമ്മദുൻ ഖൈറുമൻ യംഷി അലാ ഖദമി, മുഹമ്മദുൻ ദീനതു ദുനിയാ മോളെ. അതാരാണ് മോനെ, അതാരാണ് എന്റെ കൽവിലെ രാജാവാണ്, രാത്രി കിടന്നുറങ്ങുമ്പോഴുള്ള പ്രതീക്ഷയാണ്, പകല് ജീവിക്കുമ്പോഴുള്ള വിലാസമാണ്, ചെല്ലുമ്പോൾ രക്ഷയുടെ കൈനീട്ടമാണ്, നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ വിശുദ്ധ പാനീയത്തിന്റെ വിതരണത്തിന്റെ നേതൃത്വമാണ്, നാളെ വിശുദ്ധ പതാകയുടെ വാഹകരാണ്, നാളെ സ്വർഗത്തിന്റെ ഉദ്ഘാടകരാണ്, നാളെ പറുദീസയുടെ പവിത്രതയാണ്, ആനുകൂല്യങ്ങളുടെയും സർക്കാരെ ദോആലം നൂറേ മുജസ്സം സർവറെ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാ. ചെറുപ്പക്കാരെ, ഇതെനിക്ക് പ്രസംഗിച്ചിട്ട് നിങ്ങൾക്ക് കേട്ടുപോകാനുള്ള വേദിയല്ല. ഒരു സെക്കൻഡ് നിങ്ങളുടെ കൽബിൽ റസൂലുള്ളാന്റെ പച്ചപ്പുകയൊന്ന് കൊണ്ടുവന്നു, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന നേതാവിനെ ഒന്ന് ഓർത്തെടുത്തോ, ആ ഹബീബിനെ ഒന്ന് പ്രണയിച്ചു നോക്കുമോനെ. അവിടുന്ന് നിലയ്ക്കാത്ത പ്രവാഹമാണ്, അവസാനിക്കാത്ത മധുരമാണ്, ആ ഹബീബിനെ ഒന്ന് പ്രണയിക്കുമോനെ. പെങ്ങളെ,
സ്വലാത്ത് ചൊല്ലിയിട്ട് നിന്റെ മനസ്സ് മദീനയിലൊന്ന് ധ്യാനിച്ചാൽ രാത്രി കിടന്നുറങ്ങുമ്പോ വരുമല്ലോ ഹബീബ്. പക്ഷേ നീ നിനക്ക് ഇഷ്ടമുള്ളവനെ പ്രേമിച്ച് ഇഷ്ടമുള്ളവന്റെ കൂടെ തുള്ളിയിട്ട് നീ ചെന്നാൽ ആ ഹബീബ് നിന്റെ കൂടെ വരില്ല മോളെ. അത് ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ വിളിച്ചത് കണ്ടോ, യാ ഓ ആദം നബിയെ പേരിട്ട് വിളിക്കുകയാണ്. ഓ നൂഹ് നബിയെ പേരിട്ട് വിളിക്കുകയാണ്. വനാദൈനാഹു അയ്യാ ഇബ്രാഹീം, ഓ ഇബ്രാഹീമേ നബി അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. യാ മൂസ യാ ഈസ ഇന്നി മുതവഫീക വറഫഉകൈല സമാ, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം. എല്ലാ നബിമാരെയും പേരിട്ട് വിളിച്ച ഖുർആൻ ഹബീബിനെ വിളിക്കുന്നത് കേട്ടോ. യാ അയ്യുഹൽ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറും വനദീറ. യാ ആദമോനെ വിളിച്ചതുപോലെ വിളിക്കുന്നില്ല. യാ അയ്യുഹ റസൂല ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, ഓ റസൂലായിട്ടുള്ളവരെ. യാ അയ്യുഹൽ മുസ്ലിമിൻ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയേ. യാ അയ്യുഹൽ മുദ്ദസിർ യാസീൻ ഹമീം, താനപ്പേരുകൊണ്ട് മാത്രം സംബോധന ചെയ്യുകയാണ്. ആ വിഷയങ്ങൾ മുഴുവനും വിശദീകരിച്ചിട്ട് ഇസ്ബിന് അബ്ദുസ്സലാം എന്നവർ പറയുകയാണ്, ചില ദുആകളിൽ വന്നിട്ടുണ്ട് യാ മുഹമ്മദ് എന്ന്, ചില ദുആകളിൽ വന്നിട്ടുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയിലുണ്ട്, വാരിദായ ദുആയിലുണ്ട്. ആ ദുആ ഉദ്ധരിക്കുന്ന സമയത്തും നീ ആ പേരങ്ങ് മാറ്റിയിട്ട് യാ അയ്യുഹൻ നബിയോ എന്ന് വിളിക്കണേ. കാരണമെന്താണ്? വബി നബീകല്ലദീ അർസൽത എന്ന് ചില ദുആയിൽ വന്നിട്ടുണ്ടല്ലോ, കിടക്കാൻ നേരം ചെല്ലേണ്ട ദുആയിൽ. എന്നതുപോലെ ചില ദുആകളിൽ വന്നിട്ടുള്ള യാ മുഹമ്മദ് മാറ്റിയിട്ട് യാ അയ്യുഹ റസൂൽ, യാ നബി അല്ലാ തുടങ്ങിയത് കൊണ്ടുവരണമെന്ന് മഹാനവരിൽ പറയുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുമ്പോൾ അതിമാമുകൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഖദന സബാദുൽ അയ്മത്തിൽ അലാ വമിൻഹുൽ മുഹദ്ദിഖുൽ ഇമാം സൈനുദ്ദീനുൽ മറാഖി, സൈനുദ്ദീനുൽ മറാഖിയും പറയുന്നുണ്ട് മുഹമ്മദ് എന്ന് ചില ദുആയിൽ വന്നിട്ടുണ്ട്. ഇദ്ദുആയിൽ മഹ്ഫൂരിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക ദുആയി യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബികൈല റബ്ബി എന്ന തലങ്ങൾ നീ വരുമ്പോൾ ഇത്തരം തലങ്ങളിൽ നീ അവിടെ ഇബാറത്ത് പറയേണ്ടത് എങ്ങനെയാണ്? വിശേഷണങ്ങൾ, സമ്പൂർണമായ വിശേഷണങ്ങളിലേക്ക് ഇബാറത്തിന് മാറ്റേണ്ടതാണ്. എന്ന നിലയിലേക്ക് മാറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ താനപ്പേര് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ലൈനുദ്ദീനുൽ മറാളി പറയുന്നു, ഇസ്ബിനു അബ്ദുസ്സലാം പറയുന്നു, ഇമാമുകൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ താനപ്പേര് കൊണ്ട് മാത്രം ഖുർആൻ വിളിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രണയിക്കണേ.
ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തിക്കോട്ടെ. മദീനയിലേക്കല്ലേ നമ്മൾ എത്തിച്ചേരേണ്ടത്. മദീനയുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തന്നെയുള്ള നാട്ടിലേക്ക് ചെന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു, ഹാദിഹി തൈബാ വഹാദാ ഉഹബ് യുഹിബ്ബുനി വഅുഹിബ്ബുഹു. മദീനയിലെ മണ്ണിന് രോഗശമനമുണ്ട്, മദീനയിലെ മലക്ക് റസൂലുള്ളാഹി തങ്ങളോട് പ്രണയമുണ്ട്, മദീനയുടെ വെള്ളത്തിന് പവിത്രതയുണ്ട്, മദീനയുടെ കാറ്റിന് മൂല്യമുണ്ട്, മദീന നിവാസികൾക്ക് ബഹുമാനമുണ്ട്, മദീനയിലെ സംസ്കാരത്തിന്റെ മാതൃകയുണ്ട്, മദീനയിലെ ഭക്ഷണത്തിന് പവിത്രതയുണ്ട്, മദീനയിലെ കാരക്കൊക്കെ രോഗം മാറ്റാനുള്ള പവറുണ്ട്, മദീനയിലെ ചില പ്രവിശ്യകളുടെ മണ്ണുകൊണ്ട് രോഗം മാറിയിട്ടുണ്ട്. അങ്ങനെ മദീന മുഴുവനും അലങ്കരിച്ച് വിരിച്ചിട്ട് ലോകത്തെ മുഴുവനും വിളിക്കുകയാണ്, അൽ ഈമാനു യഅ്രിദു ഇലൽ മദീന. ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. അതിന്റെ വിശാലമായ അർത്ഥം സുന്നത്ത് ജമാഅത്തിന് എതിരെ വരുന്ന മുഴുവൻ ശക്തികളും എതിർക്കുന്നത് മദീനയെയാണ്. മദീനയിലെ നേതാവിനോടുള്ള ബന്ധമാണ്. ഇവിടത്തെ വഹാബി പ്രസ്ഥാനക്കാരുടെ ഹജ്ജ് സംഘം മദീനയിൽ പോകാറില്ല. കാരണം മദീന ഹജ്ജിന്റെ ഭാഗമല്ല അവർക്ക്. ചില ആളുകൾ മദീനയിൽ പോയി രണ്ടോ മൂന്നോ മണിക്കൂർ നിൽക്കുന്നു, മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രം പോകുന്നു, ഹബീബിനെ സിയാറത്ത് ചെയ്യാനല്ല. ചില ആളുകൾ മദീനയിലേക്ക് പോകുന്നതിന് കുറ്റം പറയുന്നു, ചില ആളുകൾ മദീനയിലേക്കിടക്കുന്ന ഹബീബിനെ വിളിക്കുന്നതിന് കുറ്റം പറയുന്നു. അപ്പോൾ അഹ്ലു സുന്നത്തിൽ ജമാഅത്ത് എന്ന യഥാർത്ഥ ഇസ്ലാമിന് എതിരെ വന്ന മുഴുവൻ ആളുകളുടെയും എതിര് മദീനയോടാണ്, മദീനയിലെ നേതാവിനോടാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് മദീനയിലേക്കുള്ള ബന്ധമാണ്, അത് പാടില്ലെന്ന് അവർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മോശക്കാരാണെന്ന് അവർ പറയുന്നു. മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നതിനെ അവർ നിഷേധിക്കുന്നു. ഹബീബിനെ ഇടയാളരാക്കി ചോദിക്കുന്നതിനെ അവർ നിരാകരിക്കുന്നു. അപ്പൊ ഈമാനിന്റെ യഥാർത്ഥ സംഘത്തെ തിരിച്ചറിയാൻ വേണമെങ്കിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ടല്ലോ, ഇതിലേതാണ് ശരിയായ വിഭാഗം എന്ന സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള മാറ്റുകല്ലാണ് മദീന. മദീനെ കൂടുതൽ പരിഗണിക്കുന്നതാരാണ്? അവരാണ് യഥാർത്ഥ ഈമാനിന്റെ അഹ്ലുകാർ. ആ മദീനെ കൂടുതൽ പരിഗണിക്കുന്നതാരാണ്? മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ വഴിയിൽ, ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങളുടെ വഴിയിൽ, സൈനുദ്ദീനുൽ മഅ്മറി ജന്നാനി തങ്ങളുടെ വഴിയിൽ, അയ്മത്തുൽ അഅ്ലാമിന്റെ വഴിയിൽ ഇവിടെ ജീവിക്കുന്ന മുൻകാല പ്രാബല്യത്തോടെ പാരമ്പര്യത്തോടെ ജീവിക്കുന്ന യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കാണ് മദീന മാറ്ററായിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും മദീന വിഷയമല്ല. മങ്കോസ് മൗലി തോതിയാൽ ഷിർക്കാണ്, നബിദിനം കൊണ്ടാടിയാൽ അബദ്ധമാണ്, ഹബീബിന്റെ വാപ്പയും ഉമ്മയും ആദരിച്ചാൽ തെറ്റാണ്, മദീനയുടെ മണ്ണിന് പവിത്രതയുണ്ടെന്ന് പറഞ്ഞുകൂടാത്തതാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഈമാനികമായി അകൽച്ചയാണെന്ന് മനസ്സിലാക്കാൻ ഉള്ള മാറ്റുകല്ലാണ് മദീന. അതുകൊണ്ട് കേൾക്കണോ, നമ്മുടെ മുഴുവനും കല്ല് മദീനയിലേക്ക് ചേർത്ത് വെച്ചാൽ പാക്കുമേറു തേര സദ്ഖറാനൂറ് കാ
ഹബീബിന്റെ മക്കൾ അഹ്ലു ബൈത്താണ്. ആ കുടുംബത്തിന് പവിത്രതയുണ്ട്, അവർ പ്രകാശവാഹികളാണ്. അത് പറയുന്നവർ മദീനയുടെ ബന്ധുക്കളാണ്. ഇവിടെ പുത്തനശേഖാൽ ചിലർക്ക് അഹ്ലു ബൈത്ത് ഇല്ലെന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ ഒഴുകി മുബാറക് തും കൊള്ളുന്നോ റൈനി ചോളാ നൂർക്ക. ഹബീബിന്റെ പ്രഭാവമല്ലേ ഉസ്മാൻ വനീസങ്ങളെ നിന്നോ റൈനിയാക്കിയത്? അതുപോലെ അഹ്ലു ബൈത്ത് മുഴുവനും പ്രകാശവാദികളായത് ഹബീബിന്റെ മക്കളെന്ന നിലക്കാണ്. അവര് വെളിച്ചത്തിന്റെ ആളുകളാണ്. ആ സാദാത്തുക്കളുടെ തണലിൽ സയ്യിദന്മാരെ പരിഗണിച്ച് ആത്മീയ സാമ്രാജ്യത്തിലെ അംഗങ്ങളായി നിൽക്കണേ എന്റെ പൊന്നു പെണ്ണുകളെ, നിനക്ക് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാണണോ മോളെ? മര്യാദക്ക് ഔറത്ത് മറച്ച് ജീവിച്ചുകൊള്ളണേ, ബോഡി ഷേപ്പ് പർദയൊന്ന് മാറ്റിവെക്കണേ, തലയിലെ തുണ്ടം തുണി മാറ്റിയിട്ട് മക്കനെ ധരിക്കണേ, അന്യന്റെ മുമ്പിൽ പ്രദർശനം നടത്താതെ ഒതുങ്ങി ജീവിക്കണേ, സിനിമ കാണുന്ന കണ്ണുകൊണ്ട് ഹബീബിനെ കാണുമോ മോളെ, നീലചിത്രം കാണുന്ന കണ്ണുകൊണ്ട് ഹബീബിനെ കാണൂല മോളെ, വൃത്തികേട് ചിന്തിക്കുന്ന കൽബിൽ ഹബീബിരിക്കില്ല മോളെ. എന്റെ കൂട്ടുകാരാ, ഈ യൗവനത്തെ അടിച്ചു മാറ്റാൻ പല കമ്പനികളും ഇറങ്ങും മോനെ, പല പരസ്യങ്ങളും വന്ന് നിന്റെ കുപ്പായം ചെറുതാക്കും കൂട്ടുകാരാ, പല കമ്പനികളും വന്ന് അടിച്ചു പൊളിക്കാൻ വിളിക്കുമെടാ, അതിന്റെ ഇടയിൽ ആത്മധൈര്യത്തോടെ എനിക്കൊരു കാമുകനുണ്ട്, കാമുകയുണ്ട്. ആരാണ് ഹോദാക്കി റജ ചാഹത്തേവേദോലം ഹോദാ ചാഹതാഹേ റജായേ മുഹമ്മദ്, അത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. അതുകൊണ്ട് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പ്രണയിച്ചു ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇമാമുകളെല്ലാം റസൂലുള്ളാഹി തങ്ങളെ കണ്ടവരാണ്. എല്ലാ ഇമാമികളും ഒരു തവണയല്ലെങ്കിൽ പല തവണ ഹബീബിനെ കണ്ടിട്ടുണ്ട്. അത് മാത്രം വിശദീകരിച്ച സീഡികൾ നിങ്ങളുടെയൊക്കെ കൈകളിൽ എത്തുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 145 മണിക്കൂർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയവും ജീവിതവും പറയുന്ന സീഡികൾ വിപണിയിൽ ഉണ്ട്. അത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടാൻ വേണ്ടിയാണ്. അല്ലാഹു നമ്മുടെ അമലുകൾ കബൂലാക്കി തരുമാറാകട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന പ്രണയ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലൊന്ന് ചേർന്ന് നിൽക്കുമ്പോഴാണ് മോനെ മധുരമനുഭവിക്കുന്നത്. ഈ ജീവിതം എന്നെ അവിടുന്ന് ഇലാസ്റ്റ് ചെയ്യാനുള്ളതല്ല. എവിടെ വെച്ച് ഞെട്ടച്ച് വീണാലും ഹബീബിനെ കെട്ടിപ്പിടിച്ചു മരിക്കാനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽക്കലെന്ന് വീഴാനാണ്. അല്ലാഹു തആല നമ്മുടെ മുഹിബ്ബീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹബീബിലിരിക്കാൻ പറ്റുന്നൊരു കൽബ് അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഞാൻ നീട്ടുന്നില്ല, എനിക്ക് ഹബീബിനെ കുറിച്ച് പറയാൻ അർഹതയില്ല, വിവരമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച എല്ലാ മഹാന്മാരും അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്.
എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന്. മനുഷ്യന്മാരിൽ നിന്നുള്ള ചില തലതിരിഞ്ഞ ആളുകൾക്കല്ലാതെ എല്ലാവർക്കും അറിയാം ഹബീബിനെ കാമിനയിൽ നിന്ന് ഉദ്ധരിച്ചത് കാണാം. ചില നേതാക്കന്മാര് മുഗൾ ചക്രവർത്തിമാരെന്നൊക്കെ വായിക്കാവുന്ന വിധത്തിലുള്ള പദങ്ങളാണ്. അവരിൽ ചില ആളുകൾ നസ്രാനി മതത്തിലേക്ക് മാറി. അപ്പോൾ കിബാറുൻ നസാറ നസ്രാണികളുടെ നേതാക്കന്മാര് വന്നു. ഫഖാല റജുലുൻ മിൻഹും, അതിൽ നിന്ന് ഒരാള് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയാൻ തുടങ്ങി. അവിടെ അതാ ഒരു പട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നു. അതിന്റെ അടുത്ത് നിന്നുകൊണ്ട് നസ്രാണികളിൽപ്പെട്ട ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുതാക്കിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് അധികമായപ്പോൾ ചാടിയിട്ടവന്റെ കയ്യങ്ങ് കടിച്ചു കളഞ്ഞു. അപ്പോൾ അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞു, തങ്ങളെ ആക്ഷേപിച്ചതിന്റെ പേരിലാണ് ആ പട്ടി നിന്നെ കടിച്ചത്. അപ്പോഴും ധിക്കാരിയായ അവൻ അംഗീകരിച്ചില്ല. ഞാൻ അവിടുന്ന് സംസാരിക്കുന്നതിനിടയിൽ ആ പട്ടിക്ക് നേരെ കൈനീട്ടിയത് കൊണ്ടാണ്. ആ പട്ടി വിചാരിച്ചു ഞാൻ അവനെ അടിക്കാൻ പോവുകയാണെന്ന്, അതുകൊണ്ട് കടിച്ചതാണെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. ആക്ഷേപകന്റെ പിന്നിലേക്ക് ആ പട്ടിയെ മാറ്റിക്കെട്ടി. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് പരാമർശിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഫഖാമൽ കൽബുല്ലദീ ഹർറകഹു ഹുബ്ബു റസൂലില്ലാഹ്, ഹബീബായ നബി അറിയുന്ന പട്ടി ജന്തുവാണ്, പക്ഷേ തൊട്ടാൽ കഴുകേണ്ടതാണ്. അതിന്റെയും കൽബിനറിയാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാം. അബുൽ ഹസൻ കാക്കൂറവി പറഞ്ഞതുപോലെ, മദീനത്തുകൂടെ നടന്ന പട്ടിയുടെ കാല് പിടിച്ച് ചുംബിക്കാൻ പോലും എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞതുപോലെ പട്ടിക്കറിയാം റസൂലുള്ളാഹി തങ്ങളെ. ചാടി വീണിട്ട് ലോകത്തിന്റെ നേതാവിനെയാണോടാ നീ ആക്ഷേപിക്കുന്നത്, ഹബീബിനെയാണോടാ നീ അധിക്ഷേപിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ചാടി വീണിട്ട് ആക്രമിച്ചു കളഞ്ഞു. കാരണമെന്തേ? അല്ലഹു ഹബീബിന് വേണ്ടി കരഞ്ഞ മൻവേടയില്ലേ? ഹബീബിനെ തിരിച്ചറിഞ്ഞ ഉടുമ്പില്ലേ? ഹബീബിന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്ത ഒട്ടകമില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമറിഞ്ഞ ജന്തുജാലങ്ങളില്ലേ? ജീവജാലങ്ങളില്ലേ? സത്യജാലങ്ങളില്ലേ? താരാകണങ്ങളില്ലേ? കാരണം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അവിടുത്തെയുടെ മുമ്പിലല്ലേ? തൊട്ടിൽ കിടന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ കൈ കാണുമ്പോ അതിനനുസരിച്ച് നിന്നില്ലേ ചന്ദ്രൻ? ക്യാരി ചൽത്താ പറഖിലോ നാനോർക്കാ
ഹബീബായ റസൂലുള്ളാന്റെ കളിപ്പാട്ടം പോലെയല്ലേ തൊട്ടിലിന്റെ മേലെ ചന്ദ്രൻ കിടന്ന് കളിച്ചത്? ആ ചന്ദ്രൻ അറിയാം ഹബീബിനെ, ഈ തെങ്ങിനറിയാം ഹബീബിനെ, ഈ പുല്ലിനറിയാം ഹബീബിനെ, ഈ പീഠത്തിനറിയാം ഹബീബിനെ, ഈ ആകാശത്തിനറിയാം ഹബീബിനെ, ഈ അന്തരീക്ഷത്തിനറിയാം ഹബീബിനെ, ആ മരത്തിനറിയാം ഹബീബിനെ, ആ ചാ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കറിയാം ഹബീബിനെ, പകലത്തെ സൂര്യനറിയാം ഹബീബിനെ, എല്ലാത്തിനും അറിയാം ഹമേ ഖൂബ് ജാൻതേ ഹേ ഹമാരേ ആകായേ നാംദാർ താജ്ദാറേ മദീന സർവറേ ആലം സർക്കാരേ ദോ ആലം മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാം. അതുകൊണ്ട് മുഹിബീങ്ങളെ, ഇത് കേവലം ഒരു പ്രസംഗത്തിന്റെ വേദിയല്ല. ഞാനൊരു മുത്തഅല്ലിമാണ്, ചെറിയ കാര്യങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ എല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്, കൽബിലെ രാജാവ്, മദീനയിലെ രാജാവ്. ആ ഹബീബിന്റെ ഇഷ്ടന്മാരാണ്. ചിലര് വാദിക്കുന്നുണ്ട്, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന കൽബുണ്ടോന്നറിയില്ല, വാദിക്കുകയാണ്. അല്ലാഹു ശരിയാക്കി തരട്ടെ. ഹബീബിനെ കണ്ടവരി മജ്ലിസിലുണ്ടാകാം. സാധുക്കളായ ഞങ്ങള് വേദിയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ പറയുമ്പോൾ, മുഹിബ്ബീങ്ങളെ, ഇതാര് ലോകത്തെവിടെ കേട്ടാലും പരാതിയില്ല. ഹബീബ് തങ്ങളെ കണ്ട നൂറുകണക്കിന് ആളുകൾ വിളിച്ചിട്ട് സന്തോഷം പറയാറുണ്ട്. അവരുടെ വിലാസം കൃത്യമായി എനിക്കറിയുന്നവരുണ്ട്. അവരൊക്കെ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഒരു സഹോദരി വിളിച്ചു ഹബീബിനെ കണ്ടു എന്ന് സന്തോഷം പറയാ. ചോദിച്ചു, നിങ്ങൾ എന്തു സൽക്കർമ്മമാണ് ചെയ്യുന്നത്? അവര് പറഞ്ഞു, ഹബീബിനെ പ്രേമിച്ചൊരു കോടി സ്വലാത്ത് ചൊല്ലി കാണാൻ. കോഴിക്കോട് ജില്ലയിലെ ഒരു പെണ്ണുങ്ങളുടെ വർത്തമാനമാണ്, കാണാൻ സാധ്യതയുണ്ടല്ലോ. ഹബീബിനെ സ്നേഹിച്ചിട്ടിരുന്നു ഒരു കോടി സ്വലാത്ത് ചൊല്ലി മദീനയിലെത്തിയിട്ടേ ഇനി നോമ്പ് ഒഴിവാക്കൂന്ന് നിശ്ചയിച്ച് സുന്നത്ത് നോമ്പെടുത്തു. മദീനയിലെത്തി അതുപോലെ ദിവസവും ആയിരവും രണ്ടായിരവും ഒക്കെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ ഹബീബിനെ കണ്ടെന്ന സന്തോഷവാർത്ത പറയാറുണ്ട്. ഇന്നും ഒരു സഹോദരൻ ഫോണിൽ സംസാരിച്ചപ്പോൾ, ദിവസേന ആയിരം സ്വലാത്ത് ചൊല്ലുന്ന ഒരു സഹോദരൻ, കുണ്ടൂരിന് സമീപമുള്ള സഹോദരനാണ്, ഹബീബിനെ കണ്ട വർത്തമാനം അറിയിക്കാൻ വേണ്ടി വിളിച്ചു എന്ന് പറയുന്നു. ഞാന് യു എയിൽ നിന്നൊരു സഹോദരൻ വിളിക്കുന്നു, ഹബീബിനെ കണ്ട സന്തോഷം പറയാനാണ്. എല്ലാവരുടെയും കാഴ്ചയുടെ വിലയിരുത്താൻ ഞാൻ അർഹനല്ല, അതിന്റെ വസ്തുതകളും എനിക്കറിയില്ല. ഇനി ഞാനങ്ങനെ കണ്ട കുറെ പേരുടെ ലിസ്റ്റ് പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സ്വലാത്ത് ചൊല്ലുന്നവർ ഹബീബിനോടടുക്കുന്നുണ്ടേ. അതുകൊണ്ട് നമ്മളും സ്വലാത്ത് ചൊല്ലണേ. എന്തിനാ മോനെ സീരിയല് കാണുന്നത്? എന്തിനാ മോനെ സിനിമ കാണുന്നത്? ഹബീബിന്റെ മുഖം കണ്ടവർക്ക് പിന്നെ സീരിയല് വേണ്ട. ഹബീബിന്റെ മുഖം കണ്ടവർക്കെല്ലാം കിട്ടിപ്പോയി. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരെ, മജ്ലിസ് പരിവർത്തനത്തിന്റെ മജ്ലിസാകണം, ഹബീബിനെ പ്രണയിക്കുന്ന മജ്ലിസാകണം. കൽബിലേതെങ്കിലും പെണ്ണ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിദായത്തിന്റെ നൂറുകൊണ്ടത് മാറ്റിയിട്ട് ആ അന്യപെണ്ണിനെ പ്രേമിച്ച് കൽബ് കേടുവരുത്താതെ ഹബീബിനെ സ്ഥാപിക്കണം. പെങ്ങളെ, ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് കൽബിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് ഹബീബിനെ ഇരുത്തുമോളേ.
മദീന നിന്ന മാടി വിളിക്കും. അങ്ങനെ ശുദ്ധിയുള്ള ജീവിതമായ ഹബീബിന്റെ ലോകത്തെത്തിച്ചേരാം. എനിക്ക് ഈ വിഷയം പറയാൻ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുപോലെ ഉൾക്കൊണ്ട് ഹബീബിലേക്ക് ചേർന്നോ. കാരണം എന്തേ ഭുജികൈ ശബീമിഷലെ ശമ്മോലേക്കർ ആയ ഹമാരാ നബീ. എല്ലാവരുടെയും ദീപങ്ങൾ അളഞ്ഞു അണഞ്ഞു പോയപ്പോൾ, എവിടെയും ഇരുട്ട് പടർന്നപ്പോൾ ശമ്മോലേക്കറായ ഹമാരാ നബീ വെളിച്ചം കൊണ്ടുവന്ന നേതാവല്ലേ അവിടുന്ന്. ഖൽഖ് സേ ഔലിയ ഔലിയ സേ റുസൽ ഓ റസൂലോ സേ ആലാ ഹമാരാ നബീ. സൃഷ്ടികളിൽ വെച്ച് ഔലിയാക്കൾ, ഔലിയാക്കളിൽ വെച്ച് മുർസലീങ്ങൾ, ആ മുർസലീങ്ങളിൽ വെച്ച് ഉന്നതരല്ലേ ഹബീബ്. അതുകൊണ്ടാ ഹബീബിനെ കാണണം. ഇമാമുന ശാഫി തങ്ങൾ കണ്ടിട്ടുണ്ട്, തബക്കാത്തിൽ കാണാം. ഇമാമു ബഹുമാനപ്പെട്ട അബുൽ ഹസനുള്ള ശരീരങ്ങൾ കണ്ടിട്ടുണ്ട്, തബീനു കലിബിൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാമു സയൂതി കണ്ടിട്ടുണ്ട്, ലാലിയിൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി തങ്ങൾ കണ്ടിട്ടുണ്ട്, യഹ്യയുടെ പുതിയ പതിപ്പുകളിൽ അനുബന്ധത്തിൽ തന്നെ അത് ചേർത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാമുൽ ബുഖാരി തങ്ങൾ കണ്ടിട്ടുണ്ട്, ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിമുൻ നൈസാബൂരി കണ്ടിട്ടുണ്ട്, മദ്ഖലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി കണ്ടിട്ടുണ്ട്, അതും മദ്ഖലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഖുറാനി കണ്ടിട്ടുണ്ട്, അൽ കൗസറിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി കണ്ടിട്ടുണ്ട്, അതിന്റെ സൂചനകൾ തന്നെ അബുൽ ഫറജ് ബിൻ ജൗസി നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് കണ്ടിട്ടുണ്ട്, മഹാനായ മാലിക് ഇമാമിന്റെ താരിഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ അൽകൂഫി തങ്ങൾ കണ്ടിട്ടുണ്ട്, ഹയാത്ത് അബി ഹനീഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉദൈസ് ബിൻ ആമിറുൽ ഖറനി കണ്ടിട്ടുണ്ട്, അവിടുന്ന് ശവാരിഹെ ഉദൈസുൽ ഖറനിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എത്രയോ ഇമാമുകളാണ്, അവരെല്ലാം ഹബീബിനെ കണ്ടിട്ടുണ്ട്. അനസ് ബിൻ മാലിക് തങ്ങൾ കണ്ടിട്ടുണ്ട്, ഹയാത്ത് അനസ് ബിൻ മാലിക്കിലെ അവിടുത്തെ റിവായത്തും പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി കണ്ടിട്ടുണ്ട്, താരിഖു ആയിഷയിൽ സല്ലാബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാമുകളും സഹാബികളുമെല്ലാം അബുൽ ഹസൻ ഷാദുലി കണ്ടിട്ടുണ്ട്, സൈനി ബഹലാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട അബൂബക്കർ റഹിമഉള്ള കണ്ടിട്ടുണ്ട്, ഐനിയയുടെ ഷറഹിൽ അസ്സഖാഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഐനിയയിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ എത്ര ഇമാമുകളാണ് എല്ലാവരും കണ്ടുപോയി. ഹബീബായ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മുഅ്മിനീങ്ങളെ എല്ലാവരും എഴുന്നേറ്റ് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടുത്തു നിൽക്കുമോ? ഹബീബിനെ അറിയാനാണ് ഒരു രണ്ട് മൂന്ന് സ്വലാത്ത് ചൊല്ലാനാണ്. ഇമാം ശറാനി തങ്ങൾ പറഞ്ഞതുപോലെ ഹബീബിന്റെ അടുക്കൽ ഈ മജ്ലിസ് ഒന്ന് രജിസ്റ്റർ ചെയ്യാനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെയും നിങ്ങളുടെയും കൽബിലെ രാജാവായി മാറണം.
കാലത്ത് മക്കളെ നിയന്ത്രിക്കാൻ നമുക്ക് മാതാപിതാക്കൾക്ക് കഴിയില്ല. അതിന് ചെറുപ്പത്തിലെ ഹബീബിനെ കൽബിൽ പതിപ്പിച്ചു കൊടുക്കണം. വീട്ടിൽ ഇരുത്തി സ്വലാത്ത് ചൊല്ലിക്കണം. വീട്ടിൽ ഇരുന്ന് സ്വലാത്ത് ചൊല്ലണം. ഉമ്മമാരെ വ്യക്തി ജീവിതം ശുദ്ധമായിരിക്കണം. ഭർത്താക്കന്മാര് ഗൾഫിലുള്ളവർ സ്വകാര്യ ജീവിതം കൂടുതൽ ശ്രദ്ധിക്കണം. വീട്ടിലുള്ള പെട്ടിയിൽ സിനിമ കണ്ട് സമയം കൊല്ലാതെ ഹബീബിനെ പ്രേമിച്ച് സ്വലാത്ത് ചൊല്ലി സമയം ചെലവഴിക്കണം. ചെറുപ്പക്കാരെ, ഈ ആരോഗ്യമുള്ള സമയത്ത് ഹബീബിനെ പ്രേമിക്കണം. അന്യ പെണ്ണിന് കല്ലു കൊടുക്കാതെ മദീനയിലെ രാജാവിനെ കുടിയിരുത്തണം. ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ സമൂഹത്തിൽ പ്രേമം പറയാനറിയില്ല, പ്രേമിക്കാനേ അറിയാവൂ. അങ്ങനെ ഹബീബിനെ പ്രേമിക്കുമ്പോൾ ഹബീബ് വരും. ആ പ്രേമം എങ്ങനെയാണ്? 12 തരത്തിലുള്ള പ്രേമമുണ്ട്. ആ പ്രേമമെല്ലാം ഹബീബിന് കൊടുക്കണം. ഇഷ്ട കൊടുക്കണം, വലഹ് കൊടുക്കണം, ഹുബ് കൊടുക്കണം, ഷറഫ് കൊടുക്കണം, സ്വഭാവത്ത് കൊടുക്കണം. എല്ലാ പ്രേമവും ഹബീബിന് കൊടുക്കണം. ഇൻഷാല്ലാ, സ്നേഹത്തിന്റെ ഇനങ്ങൾ എന്ന പ്രഭാഷണത്തിൽ അത് പറയുന്നുണ്ട്. സ്നേഹത്തിന്റെ നിദാനങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ പ്രേമവും കൊടുക്കണം. ഇബാദത്ത് എന്ന പരമമായ പ്രേമം അല്ലാഹുവിന് നൽകണം. ഇബാദത്ത് പരമമായ പ്രേമത്തിന്റെ മൂർദ്ധന്യാവസ്ഥയാണ്. അത് ജല്ല ജലാലായ റബ്ബിന്റെ മുമ്പിൽ കൊടുത്ത് ആദരവാകുന്ന മഹബ്ബത്ത് മുഴുവനും, വികാരമാകുന്ന പ്രണയം മുഴുവനും, അനുരാഗമാകുന്ന പ്രേമം മുഴുവനും, ഭാര്യയെക്കാളും എല്ലാവരെക്കാളും ഹബീബേ ഖുദാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകണം. അല്ലാഹു നമ്മുടെ കൽബ് ഹബീബിനെ പ്രേമിക്കാൻ പറ്റുന്ന കൽബാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ ഇത്രയും പറയുമ്പോ എനിക്ക് പേടിയുണ്ട്. കാരണം എന്തേ? മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കൽബിൽ ആ പച്ചക്കുടയൊന്ന് വരട്ടെ. ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടവരുണ്ടോ? കണ്ട രംഗം മനസ്സിൽ വരട്ടെ. ഒന്നാലോചിച്ചു നോക്കൂ, പ്രേമത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറയുമ്പോ നാളെ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അർഹതയുണ്ടോ നമുക്ക്? ഇല്ലല്ലോ, ഇല്ല. സിദ്ദീഖുകളൊക്കെ വെറുതെ നിങ്ങൾ മാറി നിൽക്കുമോ? മാറി നിൽക്കൂല. ഉമറുബിനുൽ ഖത്താബ് തങ്ങൾ വിട്ടു നിൽക്കുമോ? വിട്ടു നിൽക്കില്ല. ബിലാലി റബാഹ് തങ്ങൾ മാറിത്തരുമോ? മാറിത്തരില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മാറിത്തരുമോ? മാറിത്തരില്ല. ഒന്നാലോചിച്ചു നോക്കേ നിങ്ങൾ, നമുക്കെന്തർഹതയാണ് ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ? എത്ര മാതിഹീങ്ങളാണ് മുമ്പിലുള്ളത്, എത്ര സ്നേഹിതന്മാരുടെ ലോകമാണ് കാണുന്നത്. അതിന്റെ ഇടയിൽ നിന്ന് ഹബീബ് അടുത്ത് നമ്മളെ പിടിച്ചു നിർത്തണമെങ്കിൽ എത്ര പ്രേമം വേണം? അതിനൊരു ചെറിയ ഗ്യാപ്പുണ്ട്. എന്നെ കാണാത്തവർ എന്നെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറയട്ടെ, ഹബീബായ നബി തങ്ങളുടെ വലതുഭാഗത്ത് നിൽക്കാൻ എനിക്കർഹതയുണ്ടോ? നമുക്കർഹതയുണ്ടോ? സിദ്ദീഖുകൾക്ക് മൃതങ്ങളെ മാറിത്തരില്ല. തങ്ങളെ അവിടുത്തെ മിസ്വാക്ക് ഞാൻ എടുത്തുകൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മാറി നിൽക്കുമോ? ഇല്ലാ.
ചെരുപ്പ് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹിൽ മസ്ഊദ് മാറിത്തരുമോ ഇല്ല? ഒന്ന് വീശിത്തരട്ടെ എന്ന് ചോദിച്ചാൽ അനസ് ബിൻ മാലിക് നിങ്ങൾ മാറിത്തരുമോ ഇല്ല? വെള്ളമെടുത്ത് തരട്ടെ എന്ന് ചോദിച്ചാൽ അബൂഹുറൈറ തങ്ങൾ മാറിത്തരുമോ ഇല്ല? സെക്യൂരിറ്റി ആവശ്യമില്ലെങ്കിലും കൂടെ ഒന്ന് നടക്കട്ടെ എന്ന് ചോദിച്ചാൽ ഉമർ ബിൻ ഖത്താബ് മാറിത്തരുമോ ഇല്ല? ഒരു പാദസേവകനായി നിൽക്കട്ടെ എന്ന് ചോദിച്ചാൽ മാറിത്തരുമോ ഇല്ല? നബിയെ എല്ലാ അനുയായികളെയും വിളിക്കുന്ന ഒരു മൈക്രോഫോൺ ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ബിലാൽ ബിൻ റബാഹ് മാറിത്തരുമോ ഇല്ല? അങ്ങനെ ഏത് ചാൻസാണ് ഒഴിവുള്ളത്? ഒഴിവില്ല, ഇനിയുള്ളതൊന്നേ ഉള്ളൂ. വൃത്തികേട് കണ്ട എന്റെ കണ്ണ് ഹബീബിനെ കാണാൻ പറ്റുമോ? വൃത്തികേട് ചിന്തിച്ച എന്റെ കൽബ് ഹബീബിനെ ഇരുത്താൻ പറ്റുമോ? അന്യപെണ്ണിനെ തൊട്ട ഈ കൈകൊണ്ട് ഹബീബിനെ മുസാഫത്ത് ചെയ്യാൻ പറ്റുമോ? സിനിമ കണ്ട ഈ കണ്ണിന് ഹബീബിനെ കാണാൻ അർഹതയുണ്ടോ? വൃത്തികെട്ടതിന് നടന്ന ഈ കാലിന് നടക്കാൻ അർഹതയുണ്ടോ? ഇല്ല, ഒരു ചെറിയ ഒഴിവേ കാണുന്നുള്ളൂ. അല്ലാഹുവേ, ഹബീബ് തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒന്ന് കിടത്തിത്തരണം. ഹബീബ് റഹ്മത്തുല്ലിലാലമീനാണ്. പുറം കാലുകൊണ്ട് ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തട്ടൂല. കൊല്ലാൻ വന്നവരെ കരുണ ചെയ്ത നിമിതങ്ങൾ മുന്നോട്ടല്ലേ നമ്മളെ തട്ടുകയുള്ളൂ. അത് കണ്ട സുദീഖുല്ലക്ക് മൃതങ്ങളും തൊട്ടുടനെ വന്ന് മുന്നോട്ടല്ലേ തട്ടുകയുള്ളൂ. അത് കണ്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളും ആ വഴിക്കല്ലേ തട്ടുകയുള്ളൂ. അങ്ങനെ ഹബീബും സഹാബത്തും മുഴുവനും നടന്നു നടന്നു സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ആ വഴിയിൽ കിടന്ന ഒരു കല്ല് പോലെ കിടന്ന നമ്മളെ തട്ടി 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 എങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിലെത്തുമ്പോ എന്ന് പാടിയ മറുക്കാളി തങ്ങളും വന്നൊരു തട്ടങ്ങ് തരുമ്പോ സ്വർഗത്തിൽ കടക്കാമല്ലോ. ഹബീബ് റസൂലുള്ളാന്റെ കാല് തള്ളിയ സാധനം ലോകം ഒഴിവാക്കൂല. അപ്പൊ സ്വഹാബത്ത് വന്നിട്ട് ഇവനെ ഹബീബിന്റെ കാലുകൊണ്ട് തട്ടിയതാണെന്ന നിലക്ക് അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളിനെ വിധങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് മുഴുവനും പോയ മഹാനാണ്. നബിതങ്ങളിരുന്ന ഗുഹ മുഴുവനും കയറിയ മഹാനാണ്. അതിന്റെ പേരിൽ ഇബ്നു തൈമിയ ആരോപിച്ചയാളാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ വന്നിട്ട് നിന്നെ ഹബീബ് ചവിട്ടിയ മണ്ണല്ലേ എന്ന് പറഞ്ഞു എടുത്തു കൊണ്ടുപോയാൽ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ ഹബീബിന്റെ അടുത്തെത്തുമ്പോൾ അങ്ങനെ ഒന്ന് ഹബീബിന്റെ അടുത്തെത്തിയേക്കാം എന്ന പ്രതീക്ഷയല്ലാതെ എനിക്കില്ല, നമുക്ക് വകുപ്പില്ല. ജല്ലജലാലായ പറയുന്നതിനേക്കാള് വലിയ ഇഷ്ടക്കൽബിൽ നിറച്ചു തരട്ടെ. മുഅ്മിനീങ്ങളെ, ഞാനൊരു അലിമല്ല, എനിക്കൊരു വിവരവുമില്ല. അതുകൊണ്ട് ഇത്രയോ അലിമീങ്ങൾ പറയുമ്പോ എത്ര വിശാലമാണ് ഈ വിഷയം. അതുകൊണ്ട് ഹബീബിനെ സ്നേഹിക്കണം. ഈ മജ്ലിസ് കൊണ്ട് ഒരു പത്ത് സ്വലാത്തെങ്കിലും അധികം ചെല്ലണം. ഒരു തെറ്റിൽ നിന്നെങ്കിലും വിട്ടു നിൽക്കണം. സഞ്ചിക്കുന്നിരുന്ന എന്റെ ഹബീബിനെ
എപ്പോഴും കാണുമെന്ന് ആലോചിക്കണം. മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും സ്വപ്നത്തിൽ കാണണം. അല്ലാഹു കാണിച്ചു തരട്ടെ. ആ നിയ്യത്തോടെ ഒരു രണ്ടു മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി മദ്ഹു പറഞ്ഞ മജ്‌ലിസാണ്. ആ ഹബീബിനെ കാണണമെന്ന നിയ്യത്തോടെ സ്വലാത്ത് ചൊല്ലണം. ആ ഹബീബ് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത് കാണിച്ചു തന്നതാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അല്ലാഹു നമ്മളെ മുഴുവൻ